തിരുവനന്തപുരം വെള്ളറടയിൽ റെജിൻ എന്ന നിരപരാധി ആ യുവാവിനെ മോഷണ കുറ്റത്തിൽ കുടുക്കി ജയിലിൽ അടച്ച കേസിൽ യഥാർത്ഥ പ്രതി പിടിയിൽ. വെള്ളറട സ്വദേശി ആകാശാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന മോഷണ കേസിൽ പിടിയിലായത്. മനോരമ ന്യൂസിലൂടെയാണ് ഹൃദ്രോഗിയായ റെജിന്റെ നിരപരാധിത്വം പുറം ലോകം അറിഞ്ഞത്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പോലീസ് ക്രൂരതയുടെ ഇരയായിരുന്നു കുന്നത്തുകാർ സ്വദേശിയായ റെജിൻ. രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളറടയിലെ രണ്ട് കടകളിൽ നടന്ന മോഷണത്തിലാണ് റെജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണത്തിന്റെ സിസിടിവി ദൃശ്യത്തിലുള്ള പ്രതിക്ക് റെജിനുമായി സാദൃശ്യമുണ്ടെന്ന പേരിലായിരുന്നു അറസ്റ്റ് ചെയ്തത്. 21 ദിവസം ജയിലിൽ അടച്ചു. ജാമ്യത്തിലിറങ്ങിയ റെജിൻ നിരപരാധിത്വം തെളിയിക്കാൻ ഒപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ച് മനോരമ ന്യൂസിലെത്തി. തുടർന്ന് മനോരമ ന്യൂസിന്റെ ഇടപെടലിലൂടെ റെജിന്റെ നിരപരാധിത്വവും പോലീസിന്റെ കള്ളക്കളിയും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായി. ഒടുവിൽ രണ്ട് വർഷങ്ങൾക്കിപ്പുറം പാറശാലയിലെ കടയുടെ ഷട്ടർ കുത്തി തുറന്നുള്ള മോഷണ ശ്രമത്തിനിടെയാണ് യഥാർത്ഥ പ്രതി ആകാശ് പിടിയിലാകുന്നത്. ചോദ്യം ചെയ്യലിൽ 2017 നടന്ന മോഷണ കൃത്യങ്ങളും പുറത്തായി. എന്നാൽ സംഭവത്തിന് മുന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നാണ് റെജിൻ ആരോപിക്കുന്നത്. നാട്ടുകാരനായ വ്യവസായിക്ക് റെജിനോട് വിരോധമുണ്ട്. ഇത് കേസിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. റെജിനെ കേസിൽ കുടുക്കിയ CIA യെയും SIA യെയും സസ്പെൻഡ് ചെയ്തിരുന്നു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.